സ്നേഹത്തിന്റെ കടം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് സ്നേഹ കഴിഞ്ഞ ഞായറാഴ്ച നമ്മെ ഓർമ്മിപ്പിച്ചു റോമർ 12. രക്ഷയുടെ പാനപാത്രം ഉയർത്തി ദൈവനാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോടുള്ള വീട്ടാക്കടങ്ങൾക്ക് നന്ദി പറയുമെന്ന് ഇന്നലെ സങ്കീർത്തനം 116. ദൈവനാമവും ദൈവീക ഭാവങ്ങളും ആ സങ്കീർത്തനത്തിൽ ഇഴചേർന്നിരുന്നു. ഇന്ന് സങ്കീർത്തനം 103 ഇതൊക്കെ ആവർത്തിക്കുകയാണ്. എന്റെ ആത്മാവെ, കർത്താവ് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. ഇടയ്ക്കിടെ ദൈവത്തിന് നന്ദി പറയുന്നത് പോലെയോ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നത് പോലെയോ അല്ല ഇത്. പൂർണ്ണ ആത്മാവോടുകൂടെ അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. ദൈവം ഔദാര്യപൂർവ്വം ദാനങ്ങൾ ചൊരിയുന്നു, ഗമൂൽ. അവൻ നമ്മുടെ പ്രവൃത്തിക്കൊത്ത് പകരം ചെയ്യുന്നുമില്ല, ഗമാൽ. അതൊരു അപ്പൻ്റെയോ അമ്മയുടെയോ സ്നേഹവാത്സല്യത്തോടെയാണ് ദൈവം ചെയ്യുന്നതും. ദൈവിക നാമം എന്നാൽ ദൈവത്തിൽ നിന്ന് നാം തേടുന്ന എല്ലാറ്റിൻ്റെയും ആകെ തുകയാണ്. അചഞ്ചലമാണത്, വിശ്വസ്തവും. നന്മ, ദീർഘക്ഷമ, സ്നേഹം, കാരുണ്യം, വിശ്വസ്തത, ഈ ദൈവിക ഭാവങ്ങളെ സങ്കീർത്തനങ്ങൾ ആഘോഷിക്കുന്നത് നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ളതുമാണ്. ദൈവം മനുഷ്യരുടെ അകൃത്യങ്ങളെയും അവിശ്വസ്തതയെയും പൊറുക്കുന്നത് രോഗസൗഖ്യം നൽകുന്ന ഭാഷയിലാണ് ഈ സങ്കീർത്തനം അവതരിപ്പിക്കുന്നത്. പാപമോചനം ആത്മാവിൻ്റെ രോഗസൗഖ്യം തന്നെയാണ്. മരണത്തിൻ്റെ അഘാതകർത്തത്തിൽ നിന്ന് ദൈവം നമ്മെ കൈപിടിച്ചുയർത്തുകയാണ്. തൻ്റെ നാമം അറിയുന്നവരെക്കുറിച്ച് ഇന്നലെയും ഇന്നുമൊക്കെ അലയടിച്ചതുപോലെ ജോയൽ പ്രവാചകന്റെ വാക്കുകൾ, ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്നവർ തീർച്ചയായും രക്ഷിക്കപ്പെടും. അവർ ഹൃദയങ്ങൾ കീറിക്കൊണ്ട് ദൈവത്തെ തേടുന്നവരാണ്. വസ്ത്രങ്ങൾ കീറുന്നതല്ല ദൈവാന്വേഷണം. കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നതുമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നതാണ്. ഇന്നലെ നാം അത് കണ്ടിരുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ കാണുന്നുണ്ട്, കാരണം അവൻ പുതിയ ഉടമ്പടി എഴുതിയത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ജെറമ്യ 31:31, സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും. മനുഷ്യൻ്റെ അവിശ്വസ്തതകളെ ഇന്നലെ സങ്കീർത്തന വേളയിൽ നാം പരാമർശിച്ചിരുന്നല്ലോ. ദൈവത്തിൻ്റെ കരതീർന്ന വിശ്വസ്തതയെയും ഇന്ന് സങ്കീർത്തനത്തിലൂടെ ആ സത്യം മെഴിവാർന്ന് കാണപ്പെടുകയാണ്. ദൈവം നമ്മുടെ അവിശ്വസ്തതകളെ കാരുണ്യം കൊണ്ടും തൻ്റെ ഉടമ്പടിയോടുള്ള വിശ്വസ്തത കൊണ്ടുമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ ദൈവേഷ്ടം പ്രവർത്തിക്കാൻ സന്നദ്ധമാകാത്തൊരു മനസ്സ് സ്നേഹത്തിൻ്റെ ഈ പുതിയ ഉടമ്പടിയുടെ മാധുര്യം അനുഭവിക്കില്ല. നശ്വരവും പുൽക്കൊടി പോലെ ഉണങ്ങി വാടുന്നതുമാണ് നരജന്മം. എന്നാൽ ജീർണതകളുടെയും ക്ഷയങ്ങളുടെയും കടുംപിടുത്തത്തിന് ദൈവം നമ്മെ വിട്ടുകൊടുക്കുന്നില്ല. എങ്കിലും നമ്മുടെ കടുംപിടുത്തങ്ങൾ പലപ്പോഴും വിഷലിപ്തമായൊരു ജീവിതശൈലിയെ പുൽകാറുണ്ട്. ഇന്ന് പ്രഭാഷകൻ 27, 28 എന്നീ അധ്യായങ്ങൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതും. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവ എപ്പോഴും ദുഷ്ടനോടുകൂടെയുണ്ട്. ഡെലിഗ്മ, വിഗ്രഹാരാധന പോലെ മ്ലേച്ഛമായ ഒന്നാണ് അതെന്നാണ് സൂചന. പാപത്തിൽ അഭിരമിക്കുന്നവൻ കോപത്തിലും ക്രോധത്തിലും അതിനിപുണൻ, എക്രാറ്റേസ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. കോപവും ക്രോധവും ഒരർത്ഥത്തിലും ഉപകാരപ്രദമല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? യുക്തിയുടെയും ധാരണയുടെയും കൈവിട്ടുപോയ അമിതാവേശമാണ് കോപം എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നു. ധാർമ്മികോർവശം എന്നൊരു നന്മയുണ്ട്. വേണ്ട തിരുത്തലുകൾ വരുത്താൻ നമുക്ക് പ്രേരണയും ഊർജവും പകരുന്ന ഒന്നാണത്. എന്നാൽ ക്രോധപ്രകടനത്തിലേക്ക് കടന്നാൽ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും മൂർച്ചയിൽ അവയ്ക്ക് പോലും വിഷസ്വഭാവം കൈവരും. മരണാനന്തര ലോകത്തെ തന്റെ മഹാകാവ്യത്തിൽ കുറിച്ച് ദാന്തെ ഇഹലോകത്തിലെ തരാതരം തിന്മകൾക്ക് തഥാനുസാരമായ ശിക്ഷാവിധികളെയാണ് അവിടെ വരച്ചു ചേർത്തത്. കോൺട്രാ പാസോ എന്ന് പറയും. അത് പ്രകാരം ഒരു തിന്മ എന്ത് ഫലമുളവാക്കിയോ അതിനൊപ്പിച്ചാണ് അതിനുള്ള നിത്യശിക്ഷയും. ക്രോധാവേശക്കാർക്ക് അടങ്ങാത്ത പുക ശ്വസിക്കാനായിരുന്നു ശിക്ഷാവിധി. ചുമച്ചും ശ്വാസം മുട്ടിയും കണ്ണുനീറിക്കലങ്ങിയും ധൂമപടലത്തിൽ അങ്ങനെ. കാരണം കോപം അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അത് നമ്മെ ശ്വാസം മുട്ടിക്കുകയും അന്ധരാക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ കോപം എപ്രകാരമുള്ളതെന്ന് നിയമാവർത്തനം 32:35-36 Romans 12:19 വിവരിക്കുന്നുണ്ട്. ദൈവം ഒരു തെറ്റും കാണാതെ പോകുന്നില്ല, പക്ഷെ അവൻ ക്ഷമിക്കുന്നു. സൗഖ്യലേപനമായി തൻ്റെ ക്ഷമയെ നമുക്കായി ചൊരിയുകയും ചെയ്യുന്നു. മരണത്തെ ഓർത്ത് വിദ്വേഷം അകറ്റാൻ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നു. കാരണം വിദ്വേഷം തന്നെ ഒരു മാരക വിഷമാണ്. അത് മരണത്തെയും ജീർണതയെയും വിളിച്ചു വരുത്തും. നമ്മൾ ഈ ലോകത്ത് തന്നെ ജീർണിച്ച മണ്ണടിയേണ്ടിയിരുന്നുവെങ്കിൽ രക്ഷ നിഷ്ഫലമായനെയല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശ്ലീഹ പറയുന്നത്, ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും അത് ദൈവത്തിന് വേണ്ടിയാണ്. കാരണം അവനാണ് ജീവന്റെയും മരണത്തിൻ്റെയും അധിനാഥൻ. ഓരോ നിമിഷവും ജീവസുറ്റതും കൃപാപൂർണവുമാക്കുക എന്നതിനപ്പുറം വിദ്വേഷത്തിൻ്റെ മരണ സംസ്കാരം നമുക്ക് വേണ്ട. വിദ്വേഷം ഒരു ശവക്കുഴിയാണ്. ആരാണ് തങ്ങളുടെ ജീവിതം ശവക്കുഴിയാക്കാൻ ആഗ്രഹിക്കുന്നത്? ഖലീൽ ജിബ്രാൻ ചോദിച്ചതും ഇതേ സ്വരത്തിൽ. അനുസരണയും കൃതജ്ഞതയും ഉയർത്തിപ്പിടിച്ച് നാം ജീവിക്കുമ്പോൾ വിശ്വാസത്തിൽ ബലക്ഷയം നേരിടുന്നവർ പോലും നമ്മളിലൂടെ ശക്തരാക്കപ്പെടും. ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ് Romans 14. ദൈവം ഇളവ് ചെയ്ത വലിയൊരു കടത്തിൻ്റെ ഓർമ്മയാണ് ഇന്ന് സുവിശേഷം. കരകാണാ കടൽ പോലൊരു കടമാണത്.
അത് ദൈവം നിസ്സാരമായി എഴുതി തള്ളി. പകരം ഒരു തുള്ളി കടം തിരിച്ചു തരാനുണ്ടായിരുന്നവനെ നാം കഴുത്തിന് പിടിച്ച് ഞെരിച്ചു. പരമാവധി 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയെന്ന് കേട്ട് ശീലിച്ച ഒരു സംസ്കാരത്തിലാണ് 7 പ്രാവശ്യത്തിൻ്റെ ധാരാളിത്തവുമായി പത്രോസ് കടന്നു വന്നത്. നാഥൻ അത് തിരുത്തി കുറിച്ചു, 7 അല്ല 77. ഹീബ്രു ശൈലിയാണത്, യാതൊരു പരിധിയുമില്ലാതെ എന്ന് സൂചിപ്പിക്കാൻ. 7 77 എന്നൊക്കെയുള്ള സൂചനകൾ നമ്മെ ഉൽപ്പത്തി പുസ്തകത്തിൽ കൊണ്ടുചെന്ന് നിർത്തുകയാണ്. 4:18 ലാമക് എന്ന പൂർവ്വപിതാവ്, മർദ്ദക വ്യവസ്ഥകളുടെ എല്ലാം ആദ്യ പിതാവ് എന്നാൽ കരുതപ്പെടുന്നു. അധികാരമോഹവും അഹങ്കാരപ്രമത്തതയും തിങ്ങിയവരുടെ ആദ്യാക്ഷരിയായി ലാമക്ക് എണ്ണപ്പെടുന്നു. അവൻ്റെ ഒരു പടപ്പാട്ട് ഉണ്ടതിൽ, സോങ് ഓഫ് ദ സോഡ്, തന്നെ ദ്രോഹിച്ച ആരെയോ കൊന്നു കൊലവിളിച്ചിട്ട് അവൻ ഭാര്യമാരോട് ഉണർത്തിക്കുന്ന ഉന്മാദ ഗീതം. കായന്റെ പ്രതികാരം 7 ഇരട്ടിയായിരുന്നെങ്കിൽ ലാമക്കിൻ്റെത് 77 ഇരട്ടിയെന്ന്. ഒരു വ്യത്യാസം അവൻ കാണാതെ പോകുന്നു. കായേനെ 7 ഇരട്ടി പ്രതികാരത്തിൻ്റെ സംരക്ഷണം നൽകിയത് ദൈവമാണ്. കായേനെ തൊടുന്നവനെ ദൈവമാണ് നേരിടാൻ പോകുന്നത്, കായേനല്ല. പ്രതികാരം ദൈവത്തിൻ്റെതാണ്. ഇന്ന് ദൈവം ഇളവ് ചെയ്ത കടത്തിൻ്റെ ബാഹുല്യം ശ്രദ്ധിച്ചാലും ഏതോ ഉന്നതസ്ഥാനീയൻ വരുത്തിവെച്ച കടമാണെന്ന് മനസ്സിലാക്കാം. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും അകമ്പടിയില്ലാതെ അത് വരില്ല. സാധാരണക്കാരൻ്റെ സാധാരണ കടമല്ല അത്. അതിനാൽ അധികാര ശൃംഖങ്ങളുടെ നേരെയുള്ള ഒരു താക്കീതായി കൂടി നാം ഇതിനെ നോക്കിക്കാണണം. മാത്രമല്ല, മത്തായി സുവിശേഷത്തിലെ ഈ ഭാഗങ്ങൾ സഭാ സംവിധാനങ്ങളുടെ അന്തസ്സത്തെയും അധികാര ശ്രേണികളെയും സ്പർശിക്കുന്നതാണ്. പ്രഭാഷകന്റെ പുസ്തകവും എക്ലസിയാസ്റ്റിക്കസ് എന്നാണ് അറിയപ്പെടുന്നത്, സഭയുടേത് എന്നർത്ഥം. ദൈവം ചൊരിയുന്ന കാരുണ്യം ഗൗനിക്കാതെ സഹോദരനെ പുണരാതെ പോകാനാണ് ഭാവമെങ്കിൽ ദൈവം പറയുന്നു, പതുക്കെ പോയാൽ മതി, കടമൊക്കെ മുഴുവനും തീർത്തിട്ട് പോയാൽ മതി. മദർ തെരേസ പറയുമായിരുന്നു, ദൈവത്തിന് എല്ലാം ക്ഷമിക്കാനാകുന്നത് ദൈവം അത്ര സ്നേഹവാനായതുകൊണ്ടാണ്. അവനെല്ലാം മറക്കുന്നത് അവന് എളിമയുള്ളതുകൊണ്ടും. എളിമയും സ്നേഹവുമില്ലാതെ ക്ഷമിക്കാനോ പൊറുക്കാനോ മറക്കാനോ നമുക്കാവില്ല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങേണ്ടിയിരിക്കുന്നു.